സൗദിയിലെ റിയാദിൽ MAS മമ്പാട് കോളേജ് അലൂമിനി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് വ്യാപനവും പ്രവാസി രക്ഷിതാക്കളുടെ ആശങ്കകളും എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ ഫിലിപ്പ് മമ്പാട് മുഖ്യാതിഥിയായിരുന്നു. കേരള പോലീസ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് മമ്പാട, ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനും ചിത്രകാരനുമായ മഹേഷ് ചിത്രവർണം എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. തിരിച്ചറിവ് എന്ന പേരിൽ 3000-ലധികം ലഹരിവിരുദ്ധ പരിപാടികളിൽ ലഹരിക്കടിമയായ 700 പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞതായി ഫിലിപ്പ് മമ്പാട് പറഞ്ഞു. ലഹരി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആർക്കാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നത്, ആർക്കും പ്രവചനാതീതമാണ്. നമ്മൾ എത്ര വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിലും, എത്ര വലിയ ധനാഠ്യനാണെങ്കിലും, എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും, എത്ര വലിയ കഴിവുറ്റവനാണെങ്കിലും, ഒരുപക്ഷെ നമ്മൾ എത്ര വലിയ വീടുകൾ കെട്ടിപ്പൊക്കി വലിയ CCTV വെച്ച് വലിയ ആളുകളെയൊക്കെ കുറുക്കയൊക്കെ മുന്നിൽ നിർത്തിയാൽ പോലും, ഒരുപക്ഷെ നമ്മുടെ വീടിനും സ്വത്തിനും ജാഗ്രതയും വസ്തുക്കളൊക്കെ സുരക്ഷിതമുണ്ടോ? പക്ഷേ നമ്മുടെ മക്കൾ പോകുന്ന വഴികൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രമേൽ സുരക്ഷിതരല്ല ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക്. കുട്ടികളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് അടുത്ത കാലത്ത് കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് ബോധവൽക്കരണത്തോടൊപ്പം രക്ഷിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് വേഗം തിരിച്ചറിയാനാവില്ല. എന്നാൽ രക്ഷിതാക്കൾക്ക് മക്കളിലുള്ള പെരുമാറ്റ വൈകല്യം നിരീക്ഷിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. സഫീർ തലാപ്പിൽ മോഡറേറ്ററായിരുന്നു. അമീർ പട്ടണത്ത് അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ മഞ്ചേരി, അബ്ദുള്ള വല്ലാഞ്ചറ, റഫീഖ് കുപ്പനത്ത്, സഗീർ അലി EP എന്നിവർ പ്രസംഗിച്ചു. നസ്രുദ്ദീൻ VJ 24 റിയാദ്.